ഈ കല്ല് കയ്യിലുണ്ടെങ്കിൽ സമ്പത്ത് നമ്മെ തേടി വരും, ആഗ്രഹിച്ചതെന്തും കൈവെള്ളയിലെത്തിച്ചേരും. പക്ഷേ ആ കല്ല് സ്വന്തമാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, അതെ, നാഗമാണിക്യം എന്ന അത്ഭുത രത്നത്തെക്കുറിച്ച് തന്നെയാണ്. യഥാർത്ഥത്തിൽ നാഗമാണിക്യം എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്? എന്താണിതിൻ്റെ സത്യാവസ്ഥ? ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമാണോ? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നാഗമാണിക്യം എന്ന നിഗൂഢ രത്നത്തിൻ്റെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എന്താണ് യഥാർത്ഥത്തിൽ നാഗമാണിക്യം? നാഗലോകത്തെ നാഗരാജാവിൻ്റെ പക്കലുള്ള അതിവിശിഷ്ടമായ ഒരു രത്നമാണ് നാഗമാണിക്യമെന്നാണ് വിശ്വാസം. പാതാളത്തിലെ 9 തരം നാഗങ്ങളുടെ തലയിൽ ഈ രത്നങ്ങൾ ഉണ്ടെന്നാണ് ഐതിഹ്യങ്ങൾ. ഈ രത്നങ്ങൾ രാത്രികാലങ്ങളിൽ ചുവന്ന പ്രകാശം പുറപ്പെടുവിപ്പിക്കുമത്രേ. നാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്ന ഈ രത്നങ്ങൾ ചില സാഹചര്യങ്ങളിൽ അതും വളരെ വിരളമായി നിലത്ത് വെക്കാറുണ്ട്. അങ്ങനെ പാമ്പുകൾ നാഗമാണിക്യം നിലത്ത് വെക്കുന്ന തക്കത്തിന് അതിനെ എടുത്ത് ഒളിപ്പിച്ചു കഴിഞ്ഞാൽ രത്നം നഷ്ടപ്പെട്ട നാഗം തലതല്ലി ആത്മഹത്യ ചെയ്യുമെന്നും രത്നം കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. ചെറിപ്പഴത്തിന്റെ അത്രയും വലിപ്പമുള്ള നാഗമാണിക്യത്തിനെ പനിനീരിലും പശുവിൻ പാലിലും കഴുകിയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഇതുകൂടാതെ മൂർഖന്റെ വിഷം കാലാന്തരത്തിൽ ഉറഞ്ഞ് കട്ടിയാകുന്നതാണ് നാഗമാണിക്യം എന്ന മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ഈ രത്നം സർപ്പങ്ങൾ വായിലാണ് സൂക്ഷിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള രത്നം സ്വന്തമാക്കിയവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, രത്നം സ്പർശിക്കുകയോ കാണുകയോ ചെയ്താൽ പോലും ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഇത്തരത്തിൽ നാഗമാണിക്യത്തെക്കുറിച്ചുള്ള കഥകൾ ഒരുപാടുണ്ട്. നോവലുകളിലും സിനിമകളിലും വായ്മൊഴികളായുമൊക്കെ അവ നമുക്ക് ചുറ്റും കറങ്ങി നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ കഥകൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നതാണ് സത്യം. അതായത് നാഗമാണിക്യം എന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നർത്ഥം. ശാസ്ത്രീയമായോ അല്ലാതെയോ വ്യക്തമായി തെളിയിക്കാനോ കണ്ടെത്താനോ കഴിയാത്ത ഒന്നാണ് ഈ നാഗമാണിക്യം എന്ന സാധനം. പാമ്പിന്റെ വിഷസഞ്ചിയിലോ വായ്ക്കകത്തോ ഫണത്തിലോ ഒന്നും ഒരു രത്നവും ഉണ്ടാകുന്നില്ല. ഇംഗ്ലീഷിൽ റൂബി എന്ന് വിളിക്കുന്ന മാണിക്യം ഒരു പ്രകൃതിജന്യ രാസസംയുക്തമാണ്. തായ്ലാന്റ്, ബർമ്മ, ശ്രീലങ്ക, ആഫ്രിക്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന അവയ്ക്ക് രക്തവർണമോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് നിൽക്കുന്ന നിറഭേദങ്ങളോ ആയിരിക്കും ഉണ്ടാവുക. മാണിക്യത്തിന്റെ ഈ കളറിന് കാരണമാകുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന ക്രോമിയം എന്ന കെമിക്കലാണ്. കൂടാതെ ഈ രത്നം വലിയ വില കൂടിയ ഇനത്തിൽപ്പെട്ടതുമാണ്. പക്ഷേ പാമ്പുകളിൽ ഈ രത്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ കണ്ടുവരുന്ന നാഗമാണിക്യം എടുക്കുന്ന വീഡിയോകളുടെയും മറ്റും സത്യാവസ്ഥ എന്താണ് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അതിനും വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. ആന്ധ്രാപ്രദേശിലെ ദ ഹിന്ദു റിപ്പോർട്ടറായ സുബ്ബറാവു എന്ന റിപ്പോർട്ടറാണ് മേൽപ്പറഞ്ഞ വീഡിയോകളിൽ കാണുന്ന തട്ടിപ്പിന്റെ കള്ളക്കളി പ്രധാനമായും പുറത്തു കൊണ്ടുവന്നത്. അതായത് തട്ടിപ്പുകാർ പാമ്പിന്റെ തലയിൽ ചെറിയ മുറിവുണ്ടാക്കി മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന കൃത്രിമ കല്ലുകൾ തലക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് വലിയ വായി നാഗമാണിക്യത്തെക്കുറിച്ചൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് ആ പാമ്പിനെ പിടിച്ച് അവരുടെ മുൻപിൽ വെച്ച് തന്നെ കത്തി ഉപയോഗിച്ച് ആ കല്ല് പുറത്തെടുക്കുന്നു. അത് കണ്ട് ജനങ്ങൾ അത്ഭുതം കൊള്ളുന്നു. കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരാൾ അത് പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുന്നു. ആ പാമ്പിനെ വീണ്ടും ചാക്കിലാക്കി മറ്റൊരു കേന്ദ്രം ലക്ഷ്യമാക്കി തട്ടിപ്പുകാർ നീങ്ങുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്നത്. കൂടുതലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത്. എങ്കിലും ഇവരുടെ തട്ടിപ്പിൽ ഇരയാകുന്നവർ ഏറെയാണ്. നാഗമാണിക്യം കയ്യിൽ ലഭിച്ചാൽ അഭിവൃദ്ധിയും സമ്പത്തും ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ഇവർ എന്തിനാണ് ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന ഒരു രത്നം 100നും 500നുമൊക്കെ വിൽക്കുന്നത്? ഏതായാലും നിങ്ങൾക്ക് ഈ നാഗമാണിക്യത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.